എൻ്റെ ആത്മാവിലുള്ള ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെപ്പറ്റി എപ്പോഴും എന്നെ മനസ്സിലാക്കി തന്നിരുന്നു. നിസ്സാരമെന്ന് കരുതിയിരുന്ന പലതിനെപ്പറ്റിയും പലപ്പോഴും എന്നെ കുറ്റപ്പെടുത്തിയിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അവ വലിയ പ്രാധാന്യമുള്ള കാര്യങ്ങളായിരുന്നു. ഒരു ഗുരുവിനെ പോലെ അവിടുന്ന് എനിക്ക് മുന്നറിയിപ്പ് നൽകുകയും എന്നെ പരീക്ഷിക്കുകയും ചെയ്തിരുന്നു. എനിക്കൊരു ആത്മീയ ഉപദേഷ്ടാവിനെ നൽകുന്നതുവരെ വളരെ വർഷങ്ങൾ അവിടുന്ന് തന്നെ എന്നെ പഠിപ്പിച്ചു. മുമ്പെല്ലാം എനിക്ക് മനസ്സിലാകാതിരുന്നതെല്ലാം അവിടുന്ന് തന്നെ മനസ്സിലാക്കി തന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അതെല്ലാം കുംഭസാരക്കാരനോട് ചോദിച്ചു മനസ്സിലാക്കാൻ അവിടുന്ന് പറയും. അവിടുന്ന് പറഞ്ഞു, അവൻ്റെ അധരങ്ങളിലൂടെ ഞാൻ സംസാരിക്കും, സമാധാനമായിരിക്കുക. ആത്മീയ പിതാവിനോട് വിവരിക്കുമ്പോൾ കർത്താവ് എന്നോട് ആവശ്യപ്പെട്ടതിന് വിപരീതമായി ഒരു നിർദ്ദേശവും അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടില്ല. ഇപ്രകാരമാണ് പലപ്പോഴും സംഭവിക്കുക. ആദ്യം ഈശോ എന്നോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടും, ആരും അതറിയുന്നില്ല. പിന്നീട് ഞാൻ കുംഭസാരക്കൂട്ടിൽ മുട്ടുകുത്തുമ്പോൾ എൻ്റെ കുംഭസാരക്കാരനും അതേ നിർദ്ദേശം തന്നെ നൽകും. ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരാത്മാവിന് വളരെ നാളത്തേക്ക് നല്ല പ്രകാശവും ധാരാളം ഉൾപ്രേരണകളും ലഭിക്കുകയും കുംഭസാരക്കാരൻ അതിൻ്റെ ഉറവിടത്തെക്കുറിച്ച് ഉറപ്പ് നൽകുകയും ആത്മാവ് ശാന്തമാകുകയും ചെയ്യുമ്പോൾ അതിൻ്റെ സ്നേഹം സീമാതീതമാണെങ്കിൽ അത് സ്വീകരിച്ചവ പ്രാവർത്തികമാക്കാൻ ഈശോ ആവശ്യപ്പെടും. ദൈവം അതാഗ്രഹിക്കുന്നെന്ന് അത് മനസ്സിലാക്കുകയും ഈ അറിവ് അതിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. വിശ്വസ്തത പാലിക്കാൻ പല ബുദ്ധിമുട്ടുകളും അഭിമുഖീകരിക്കണമെന്ന് അതറിയുന്നു. എന്നാൽ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവം വിളിക്കുന്ന പദവിയിലേക്ക് അത് ഉയരുന്നു. ബുദ്ധിമുട്ടുകൾ അതിനെ ഭയപ്പെടുത്തുന്നില്ല, അവ അതിൻ്റെ അന്നന്നയപ്പം പോലെയാണ്. നിരന്തരം യുദ്ധം ചെയ്യുന്ന ഒരു യോദ്ധാവിനെ പീരങ്കിയുടെ ഗർജനം ഭയപ്പെടുത്താത്തതുപോലെ അവ ആത്മാവിനെ പേടിപ്പെടുത്തുകയോ ഭയപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. ഭയപ്പെടുന്നില്ലെന്ന് മാത്രമല്ല, ശത്രുവിനെ തോൽപ്പിക്കാൻ അവൻ്റെ ആക്രമണം എവിടെ നിന്ന് വരുന്നുവെന്നറിയാൻ ജാഗ്രതയോടെ നിരീക്ഷിക്കുന്നു. അത് അന്ധമായി ഒന്നും ചെയ്യുന്നില്ല, എല്ലാം സൂക്ഷിച്ച് നിരീക്ഷിക്കുന്നു. തന്നിൽ ആശ്രയിക്കാതെ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുകയും അനുഭവജ്ഞാനമുള്ളവരും ബുദ്ധിശാലികളുമായ മറ്റ് യോദ്ധാക്കളുടെ അഭിപ്രായം ആരായുകയും ചെയ്യുന്നു. ഇപ്രകാരം ഒരാത്മാവ് വർത്തിക്കുമ്പോൾ അത് എല്ലായ്പ്പോഴും തന്നെ വിജയം വരിക്കുന്നു. ഉപദേശം സ്വീകരിക്കാനോ ചിന്തിക്കാനോ സമയം ലഭിക്കാത്ത അവസരങ്ങളിൽ വരുന്ന ആക്രമണങ്ങളിൽ അത് ജീവൻ മരണ പോരാട്ടത്തിൽ പെടുന്നു. ചില സമയങ്ങളിൽ ഈശോയുടെ തിരുഹൃദയത്തിലെ മുറിവിൽ നിശബ്ദമായി അത് അഭയം പ്രാപിക്കുന്നു. ഈ പ്രവൃത്തി മൂലം ശത്രു പരാജയപ്പെടുന്നു. യുദ്ധസമയത്തെന്നതുപോലെ തന്നെ സമാധാന കാലങ്ങളിലും ആത്മാവ് തൻ്റെ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് ജാഗ്രതയോടെ തന്നെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ വിജയം വരിക്കാൻ സാധിക്കുകയില്ല. വിജയത്തിനുള്ള ഒരുക്ക സമയമായാണ് ഞാൻ സമാധാനകാലങ്ങളെ കണക്കാക്കുന്നത്. ആത്മാവ് എപ്പോഴും ശ്രദ്ധയോടെയിരിക്കണം. ശ്രദ്ധ, വീണ്ടും ഞാൻ പറയുന്നു, ശ്രദ്ധയുണ്ടായിരിക്കണം. ധ്യാനിക്കുന്ന ആത്മാവിന് ധാരാളം വെളിച്ചം ലഭിക്കുന്നു. അശ്രദ്ധയോടെയിരിക്കുന്ന ആത്മാവിന് വീഴ്ച പറ്റാം. അതിന് വീഴ്ച പറ്റിയാൽ അത്ഭുതപ്പെടേണ്ട. ഓ ദൈവാരൂപിയെ, ആത്മാവിൻ്റെ നിയന്താവേ, അങ്ങ് പരിശീലിപ്പിക്കുന്നവൻ വിവേകമുള്ളവൻ. ശാന്തതയും ധ്യാനവുമുള്ളിടത്ത് മാത്രമേ ദൈവാരൂപി പ്രവർത്തിക്കുകയുള്ളൂ. പ്രാർത്ഥന എല്ലാ തരത്തിലുള്ള പോരാട്ടത്തിനും വേണ്ടി ആത്മാവിനെ ഒരുക്കുന്നു. ആത്മാവ് ഏതവസ്ഥയിലാണെങ്കിലും പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ്. വിശുദ്ധിയും നൈർമല്യവുമുള്ള ആത്മാവ് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മലത നഷ്ടപ്പെടും. ഈ വിശുദ്ധിക്കായി പരിശ്രമിക്കുന്ന ആത്മാവും പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അതിനത് പ്രാപിക്കാൻ സാധിക്കുകയില്ല. സമീപകാലത്ത് മാനസാന്തരപ്പെട്ട ആത്മാവ് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അത് വീണ്ടും വീണുപോകും. പാപത്തിൽ മുഴുകി ജീവിക്കുന്ന ആത്മാവ് പ്രാർത്ഥിക്കണം, അത് പാപത്തെ അതിജീവിച്ചേക്കാം. ഒരാത്മാവിനും പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് ഒഴിവ് കഴിവില്ല. കാരണം ചെറിയ കൃപ പോലും പ്രാർത്ഥനയിലൂടെയാണ് ആത്മാവിന് ലഭിക്കുന്നത്. നോമ്പുകാലങ്ങളിൽ ദിവസവും അരമണിക്കൂർ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ
സാഷ്ടാംഗം വീണ് ആരാധിച്ചിരുന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ വെളിച്ചം ലഭിച്ചിരുന്നതെന്ന് ഞാൻ ഓർമ്മിക്കുന്നു. ആ കാലഘട്ടത്തിൽ എന്നെ തന്നെയും ദൈവത്തെയും ആഴമായി മനസ്സിലാക്കാൻ സാധിച്ചു. അധികാരികളുടെ അനുവാദം ലഭിച്ചിട്ട് പോലും അപ്രകാരം പ്രാർത്ഥിക്കാൻ എനിക്ക് വളരെ തടസ്സങ്ങൾ അനുഭവപ്പെട്ടു. പ്രാർത്ഥിക്കാനും പ്രാർത്ഥനയിൽ നിലനിൽക്കാനും നാം ക്ഷമയുള്ളവരും ബാഹ്യവും ആന്തരികവുമായ ബുദ്ധിമുട്ടുകളെ ധൈര്യപൂർവം തരണം ചെയ്യാൻ തയ്യാറുള്ളവരുമായിരിക്കണം. നിരുത്സാഹം, മരുഭൂമി അനുഭവം, അതായത് ആത്മീയ വരൾച്ച, ആത്മാവിൻ്റെ ബന്ധനം, പ്രലോഭനങ്ങൾ, ഇവയാണ് ആന്തരികമായ തടസ്സങ്ങൾ. മാനുഷികമായ അംഗീകാരവും സമയവുമാണ് ബാഹ്യമായ തടസ്സങ്ങൾ. പ്രാർത്ഥനയ്ക്കായി മാറ്റിവെച്ചിരിക്കുന്ന സമയം കാത്തുപാലിക്കണം. ഇതെന്റെ വ്യക്തിപരമായ അനുഭവമാണ്. കാരണം ഞാൻ എപ്പോഴെല്ലാം പ്രാർത്ഥനാ സമയത്ത് പ്രാർത്ഥിക്കാതിരുന്നിട്ടുണ്ടോ, പിന്നീട് എൻ്റെ ജോലി മൂലം എനിക്കത് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇനി അതിന് സാധിച്ചിരുന്നെങ്കിൽ കൂടി എൻ്റെ ജോലി സംബന്ധിച്ച പല വിചാരം മൂലം പ്രാർത്ഥിക്കാൻ വളരെ ബുദ്ധിമുട്ടിയിരുന്നു. എനിക്ക് ഇപ്രകാരം ഒരു പ്രയാസവും കൂടി അനുഭവപ്പെട്ടിട്ടുണ്ട്. ഒരാത്മാവ് നല്ലപോലെ പ്രാർത്ഥിച്ച് ആഴമായ ധ്യാനാത്മകമായ അവസ്ഥയിൽ കൂടുതൽ ആഴത്തിലെത്തുമ്പോൾ മറ്റുള്ളവർ ഈ ധ്യാനാത്മകതയെ എതിർക്കുന്നു. അതിനാൽ ആത്മാവിന് പ്രാർത്ഥനയിൽ നിലനിൽക്കുന്നതിന് വലിയ ക്ഷമയുണ്ടാകണം. എൻ്റെ ആത്മാവ് ദൈവത്തിൽ ആഴമായി നിമഗ്നയായിരിക്കുമ്പോൾ പ്രാർത്ഥനയിലൂടെ എനിക്ക് വലിയ ഫലങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പകൽ മുഴുവൻ ദൈവസാന്നിധ്യം അനുഭവിക്കാനും ജോലി സമയത്ത് ധ്യാനാത്മകമായിരിക്കാനും കൂടുതൽ കൃത്യതയോടെയും നന്നായും എൻ്റെ ജോലികൾ ചെയ്യാനും സാധിച്ചിരുന്നു. ഇതെല്ലാം ഞാൻ ജോലിയിൽ ഉദാസീനത വരുത്തിയെന്നും എല്ലാ കാര്യങ്ങളും അവഗണിച്ചെന്നുമുള്ള കുറ്റാരോപണങ്ങൾ ലഭിച്ചിരുന്ന അവസരങ്ങളിലായിരുന്നു. എന്തെന്നാൽ ധ്യാനാത്മകമല്ലാത്ത ആത്മാക്കൾ മറ്റുള്ളവരും അവരെപ്പോലെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം ഇവർ അവർക്ക് കുറ്റബോധം ജനിപ്പിക്കുന്നതിന് കാരണമാകുന്നു.